വ്യക്തി സാമൂഹികമായി അനുഭവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം ആത്മീയമാണ്. അതിൽ ഹിംസയില്ല, അതിൽ സ്തേയമില്ല, അതിൽ അന്യഥാകാമമില്ല. എപ്പോൾ ആ ഒരു മൗലിക സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, അതിൽ ഹിംസയുണ്ട്, അതിൽ സ്തേയമുണ്ട്. അതിനോട് പ്രതികരിക്കുവാൻ വ്യക്തി ഒരുങ്ങുമ്പോൾ അവനിൽ ഹിംസ രൂപാന്തരപ്പെടുന്നു, അവൻ്റെ മൂല്യം തകരുന്നു, അവൻ്റെ നിലവാരം തകരുന്നു. ഒരു കുഞ്ഞും ഒന്നിനെയും ഹിംസിക്കാതെ ജീവിക്കാനുള്ളത് ഒരുക്കി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ വാസന ഇന്നിടത്ത് ഞാൻ ജനിക്കുമെന്നും ഇന്ന ഭാഷകളൊക്കെ പഠിക്കണമെന്നും ഇന്ന ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്നും ഇന്ന വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കണമെന്നും കൃത്യമായി എഴുതി വെച്ച് എൻ്റെ ജീവിതം ശോഭായപൂർണമാക്കുവാൻ സങ്കല്പിച്ച് മാത്രമാണ് ഞാൻ ജനിക്കുന്നത്. ജനിതകത്തെ അംഗീകരിച്ചുള്ള മനഃശാസ്ത്ര ശാഖകൾ ഇന്നിത് വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന ഈ വസ്തുജാലങ്ങളും ജീവജാലങ്ങളും നിറഞ്ഞ ഭൂമിയിൽ നിന്ന് എൻ്റെ ലോകം വളരെ സെലക്റ്റീവായ ഒന്നാണ്. എനിക്ക് പരിചയപ്പെടേണ്ടവർ, എനിക്ക് വർത്തമാനം പറയേണ്ടവർ, എനിക്ക് ചെയ്തു കൂട്ടേണ്ടുന്ന കർമ്മങ്ങൾ, ഇതൊക്കെ വിശാലമായ ലോകത്ത് നിന്ന് നോക്കിയാൽ വളരെ പരിമിതമാണ്. തുഷാരം പോലെ. അതെ. അതിലൊന്നുപോലും എനിക്ക് ഏറ്റുമുട്ടേണ്ടതല്ല. ഞാൻ എന്നോ ഒരു സങ്കല്പത്തിൽ രൂപാന്തരപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. എനിക്കുള്ള ആഹാരം ഒരു മുറിയിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലുകയേ വേണ്ടു. ആ വാതിലുകൾ തുറന്നു, ആഹാരം ലഭിച്ചു, ഞാൻ പോന്നു. വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യൻ എൻ്റെ ഈ യാത്രയെ തടയുകയും ഞാൻ ഇന്നതുപോലെ വേണമെന്ന് നിശ്ചയിക്കുകയും ചെയ്യുമ്പോൾ അതിസൂക്ഷ്മവും ആത്മീയവുമായ ഒരു സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായി അഹിംസാത്മകമായി സത്യാത്മകമായി ഞാൻ പോകാനുള്ള വഴിയിൽ മുഴുവൻ അവരുടെ സങ്കല്പനങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് എൻ്റെ മേൽ ഹിംസാത്മകമായി വീഴുന്ന കാര്യങ്ങളാണ്. എൻ്റെ പഠനത്തിനകത്ത് എനിക്ക് ഗണിതം പഠിക്കണ്ടായെങ്കിൽ എനിക്ക് നാളെ കണക്ക് കൂട്ടി ജീവിക്കാനുള്ളതൊന്നും എൻ്റെ സങ്കല്പത്തിലില്ല. എനിക്ക് പട്ടിക പഠിക്കണ്ട, എനിക്ക് മനസ്സിലാവുകയുമില്ല നിങ്ങളുടെ പട്ടിക. എനിക്ക് റൂട്ട് ടു റാഷണലാണോ ഇറാഷണലാണോ എന്നറിഞ്ഞിട്ടല്ല എൻ്റെ ജീവിതം വച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോകാൻ പോകുന്ന ജീവിതത്തിന് കണക്കുപയോഗിച്ചുള്ള യാതൊരു കാര്യവുമില്ല. അങ്ങനെ എന്നെ നിർബന്ധിച്ച് കണക്ക് പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിച്ച് മടുത്തു, മറ്റു കുട്ടികളോടൊപ്പം എന്നെ ഇരുത്താൻ പറ്റില്ല. എൻ്റെ ലോകങ്ങളിലുള്ള കുട്ടികളോടൊപ്പം എന്നെ ഇരുത്തേണ്ടതിന് പകരം ആ ലോകത്തെ കുട്ടികളോടൊപ്പം ഇരുത്തിയേ തീരൂ എന്ന് അധ്യാപകനും മാനേജ്മെൻറ്റും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ സങ്കേതങ്ങളും നിർബന്ധിക്കുന്നത് ബാലവേലയെ തടഞ്ഞ് എന്നെ നന്നാക്കാനാണെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. അതെ. അത് എനിക്കെങ്ങനെ അനുഭവപ്പെടുന്നുവെന്നല്ല, അവരുടെ പ്രശസ്തിക്ക്, രാഷ്ട്രത്തിൻ്റെ പ്രശസ്തിക്ക്, അച്ഛനമ്മമാരുടെ പ്രശസ്തിക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിനേക്കാൾ വലിയ ഹിംസയില്ല. അതുകൊണ്ടാണ് നിയമങ്ങളും നിയമനിർമ്മാണ സഭകളും നീതികളും മതങ്ങളുമെല്ലാം അഹിംസ എന്ന് പറയുന്നത് പലപ്പോഴും കൂടിയ തരം ഹിംസയാണ്. എനിക്ക് മനസ്സിലാകുന്ന പലതും പഠിച്ച് ആനന്ദിച്ച് അതുപയോഗിച്ച് എനിക്ക് ജീവിക്കാനും അന്യന് ഉപകാരം ചെയ്യാനും അന്യനെ ജീവിപ്പിക്കാനും പറ്റുന്ന വിഷയങ്ങളിലുള്ള എൻ്റെ താല്പര്യം കണ്ടറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ താല്പര്യമില്ലാത്ത എൻ്റെ അച്ഛനും അമ്മയും രണ്ട് കണക്കുമാഷന്മാരെ രാവിലെയും വൈകുന്നേരവും പിടിച്ചു നിർത്തിയിരിക്കുക. ആ രാവിലെ ഒരു കണക്കുമാഷ് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ ഇപ്പോൾ കണക്ക് പഠിപ്പിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് നീ ഇപ്പോൾ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലെ കണക്കാണ്, എനിക്ക് ഏഴിലെ ആറിലെ ഒന്നും പഠിപ്പിക്കാൻ നേരമില്ല, എനിക്ക് അറിയാൻ മേല എന്നാണ് പറയണ്ടേ. അതൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പം ഞാൻ എട്ടാം ക്ലാസ്സുകാരെ മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അതെനിക്ക് പ്രിപ്പയർ ചെയ്യണ്ട, എനിക്ക് കിട്ടുന്ന കാശ് ലാഭമാണ്. അഞ്ചിലെ ആറിലെയൊക്കെ നിന്നെ പഠിപ്പിക്കാൻ വേറൊരു മാഷ് വരും വൈകുന്നേരം, കാരണം അത് പഠിച്ചിട്ടുണ്ട്, അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് നിന്നെ കുറയ്ക്കാത്തത്.
ഇനി അടിസ്ഥാനം പഠിപ്പിക്കാൻ വേറൊരു മാഷുണ്ട്, ഇപ്പം രാവിലെ ഒരു മാഷ്, വൈകുന്നേരം ഒരു മാഷ്. ഇവരുള്ള ചൂരൽവടികളും ഇവരുടെ കണ്ണുരുട്ടലുകളും, വീട്ടിലെ അച്ഛനെയും അമ്മയും കാണുമ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാർക്കിട്ട് തരലുകളും ഒക്കെയായി നടത്തുന്ന ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായി ഞാൻ ഹിംസിക്കപ്പെടുമ്പോൾ സൂക്ഷ്മമായ ഹിംസയൊന്നും ഭരണാധികാരികളോ മനുഷ്യസ്നേഹികളോ സാഹിത്യ നായകന്മാരോ യതിശ്രേഷ്ഠന്മാരോ പുരോഹിത പ്രമാണിമാരോ മതമൗലികവാദികളോ ഒന്നും കാണാറില്ല. അഹിംസ പ്രചാരകർ പോലും ഈ അർത്ഥത്തിൽ, അഹിംസ പ്രചാരകർ അഹിംസയെ കാണുന്നത് ഒരു വടി കൊണ്ട് തല്ലുന്നതിനെ മാത്രമായിരിക്കും. എനിക്ക് ആവശ്യമായത് ഒരുക്കി വെച്ചിട്ട് ജീവിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഈ ഗണിതം ഉപേക്ഷിച്ചിട്ട് ജീവിച്ചുകൂടാ? ഞാൻ ഇതും കൂടെ പഠിക്കണമെന്ന് എന്തിനു തീരുമാനിക്കണം? എൻ്റെ തലയിൽ കയറാത്ത ഒന്നാണ് എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ആ ജീവിതത്തിന് തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തിനെൻ്റെ 20-25 കൊല്ലം എനിക്കാവശ്യമില്ലാത്ത ഇത് എന്നെ രൂപപ്പെടുത്താൻ? യഥാർത്ഥത്തിൽ ഞാനൊരു കളിമണ്ണാണെന്നും എന്നെ കുടമാക്കണമെന്നും കുടിയേയാക്കണമെന്നും ഒക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആരാണ് നിങ്ങൾക്ക് തന്നത്? വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇത്തരം ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ ആരാണ്? ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉസ്താദുകളാണ്. ഞാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണമെന്ന് പ്രകൃതിയുടെ ഒരു നിശ്ചയത്തിന് അനുഗുണമായി എന്നെ സഹായിക്കാൻ വരേണ്ട വിവരമുള്ളവരാണെന്ന് പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ വിവര സാങ്കേതിക വിദ്യയിലെ കച്ചവട മൂല്യങ്ങൾക്ക് വേണ്ടി എന്നെ മാറ്റിമറിക്കാനൊരുങ്ങുമ്പോൾ അതൊക്കെ മൂല്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകുമെന്നും ധർമ്മത്തിൽ നിന്ന് അധർമ്മമുണ്ടാകുമെന്നും ഒക്കെ പറയുന്ന നിങ്ങളുടെ അധാർമ്മികതയല്ലേ ഇത് മുഴുവൻ? നിങ്ങൾ എവിടെയാണ് സ്വാതന്ത്ര്യം പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത്? വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ് മൗലിക മൂല്യങ്ങൾ അത്രയും ഇരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ അസ്വാതന്ത്ര്യത്തിനകത്ത് ഇരുന്നു കൊണ്ട് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ കാണിച്ച കൊള്ളിക്കരുതാഴികളുടെ മൗലികമായ ഓർമ്മകളിൽ നിന്നല്ലേ? രാഷ്ട്രത്തെ ഭരിക്കുന്നവരും പുരോഹിത പ്രമാണിമാരും സ്വാതന്ത്ര്യം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവരും അസ്വാതന്ത്ര്യത്തിൻ്റെ ചുഴിയിൽ വീണുകിടക്കുമ്പോഴും എല്ലാ അസാൻമാർഗിക പ്രവൃത്തികളും ചെയ്തവരും, അസാൻമാർഗിക പ്രവൃത്തി തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ലോകരെ ബോധ്യപ്പെടുത്തിയവരും, സ്വാതന്ത്ര്യം ഒരുവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അസാൻമാർഗികത ഇല്ലാതായാൽ തങ്ങൾ അസ്വാതന്ത്ര്യത്തിൽ അനുഭവിച്ച അസാൻമാർഗികതയുടെ തുടർച്ച ഇല്ലാതവരുമെന്ന് വിശ്വസിക്കുന്നവരും അല്ലേ ഇത്? നിങ്ങൾ എവിടെയാണ് സ്വാതന്ത്ര്യം പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത്?